റജബ് പവിത്രതയും പ്രാധാന്യവും എന്നതാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. നമുക്കറിയാം, ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ്. ഈ 12 മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരവും ബഹുമാനവും നൽകിയിരിക്കുന്നു. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്, ഈ 4 മാസങ്ങൾ പ്രത്യേകം പവിത്രതയും പ്രാധാന്യവും അർഹിക്കുന്ന മാസങ്ങളാണ് എന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യുദ്ധം പോലും നിഷിദ്ധമായ മാസങ്ങളാണിവ. പരിശുദ്ധമായ റജബിലേക്ക് കാലെടുത്തു വെക്കുന്ന സത്യവിശ്വാസികളോട് എന്താണ് പടച്ച തമ്പുരാൻ പറയുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലൂടെ അള്ളാഹു പറയുകയാണ്, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അശറ ഷഹ്റൻ ഫീ കിതാബില്ല, മാസങ്ങളുടെ എണ്ണം 12 എന്നത് അള്ളാഹുവിൻ്റെ മുൻനിശ്ചയമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സമ്പ്രദായമല്ല. യൗമ ഖലഖ സമാവാതി വല്ലർ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു നിലനിർത്തിപ്പോന്ന സമ്പ്രദായമാണ് മാസങ്ങൾ 12 എന്നുള്ളത്. ഈ 12 മാസങ്ങളിൽ നിന്ന് മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പ്രത്യേകം ഹുർമത്ത് ഉള്ള, ബഹുമാനമുള്ള, ആദരവർഹിക്കുന്ന മാസങ്ങളാണ്. അതിലൊരു മാസമാണ് പരിശുദ്ധമായ റജബ്. ആ റജബ് മാസമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഇങ്ങനെ ഈ പവിത്രമായ മാസങ്ങൾ കടന്നു വരുമ്പോൾ, റജബ് കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്ന് പടച്ച തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, വലാ തളിമു ഫീഹിന്ന അൻഫുസകും, അല്ലയോ സത്യവിശ്വാസികളെ, ഈ പരിശുദ്ധമായ മാസങ്ങളിൽ, റജബ് പോലുള്ള പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. നിങ്ങൾ ദുൽമ് പ്രവർത്തിക്കരുത്, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത്. എന്ത് അതിക്രമമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്? ഒരുത്തനെ കുത്തുക എന്നാണോ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടുക എന്നാണോ അർത്ഥം? മഹത്തുക്കൾ വിശദീകരിക്കുന്നു, അദ്ദുൽമു ഹുവ തർക്കു തഅത്തില്ല വൽ അമലു ബിമാഅസില്ല, അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കുക, അത് അക്രമമാണ്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് അക്രമമാണ്. കള്ളുകുടി ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ്, അവൻ അക്രമമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരം ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ് ചെയ്യുന്നത്, അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ കളവ് പറയുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ് ചെയ്യുന്നത്, അക്രമമാണ് ചെയ്യുന്നത്. ഒരാൾ പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ, ഗൈബത്ത് പറയുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹു വിലക്കിയ കാര്യമാണ് ചെയ്യുന്നത്, അക്രമമാണ് ചെയ്യുന്നത്. ഒരാൾ നമീമത്ത് പറയുന്നുണ്ടെങ്കിൽ, ഏഷണി കൂട്ടുന്നുണ്ടെങ്കിൽ, രണ്ടുപേരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി അവിടെ പറഞ്ഞത് ഇവിടെയും ഇവിടെ പറഞ്ഞത് അവിടെയും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ് അവൻ ചെയ്യുന്നത്, ചെയ്യുന്നത് അക്രമമാണ്. ഒരു മനുഷ്യൻ ഈ വിധത്തിൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് അക്രമമാണെന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫലാ തളിമു ഫീ അൻഫുസകും, അല്ലയോ സത്യവിശ്വാസികളെ, റജബ് മാസം വരുമ്പോൾ, പരിശുദ്ധമായ അള്ളാഹു ആദരിച്ച 4 പവിത്ര മാസങ്ങൾ വരുമ്പോൾ, അതിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ മാസങ്ങളിൽ ഒരു തെറ്റും ചെയ്യരുതേ എന്ന് പടച്ച തമ്പുരാൻ നാം ഓരോരുത്തരോടും പറയുകയാണ്. ഇത് കേട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും, റബീഉൽ അവ്വൽ മാസം, അതൊരു വർഷത്തിലൊരു മാസമാണല്ലോ, ആ മാസത്തിൽ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ലേ? റബീഉൽ ആഖർ മാസം, അത് വർഷത്തിലൊരു മാസമാണല്ലോ, ആ മാസത്തിൽ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ലേ? ഈ 4 മാസങ്ങൾ ഒഴികെയുള്ള വേറെ മാസങ്ങളുണ്ടല്ലോ, അതിലൊന്നും തെറ്റ് ചെയ്താൽ കുഴപ്പമില്ലേ? ഈ 4 മാസങ്ങളിൽ മാത്രം തെറ്റ് ചെയ്താലാണോ കുഴപ്പം എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്, അന്ന ളുൽമ ഫിൽ അഷ്ഹുരിൽ ഹുറമി അഅളമു ഖതിഅതൻ വബിസറൻ മിൻ ളുൽമി മിമ്മാ സിവ, മറ്റു മാസങ്ങളിലൊക്കെ അത് അക്രമം തന്നെയാണ്, കുറ്റം തന്നെയാണ്, ചെയ്താൽ ശിക്ഷയുണ്ട്. എന്നാൽ റജബ് പോലുള്ള അള്ളാഹു ആദരിച്ച, അള്ളാഹു പവിത്രത കൽപ്പിച്ച, അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളിൽ നാം അള്ളാഹുവിനിഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് അഅളമു ഖതിഅതൻ വബിസറ, മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കടുത്ത ശിക്ഷയും തെറ്റുമാണത് എന്ന് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കുക, ഒരു പക്ഷേ കള്ളുകുടി നാം ആരും ചെയ്യുന്നുണ്ടാവില്ല, വ്യഭിചാരം നമ്മുടെ കൂട്ടത്തിൽ ആരും ചെയ്യുന്നുണ്ടാവില്ല,
പക്ഷേ വ്യഭിചാരത്തെക്കാളൊക്കെ വലിയ പാപങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് നിഷേധിക്കാൻ സാധിക്കും? പരദൂഷണത്തെക്കുറിച്ച് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, അത് വ്യഭിചാരത്തെക്കാൾ ഭീകരമാണ് എന്ന്. ഞാൻ കള്ളു കുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ഞാൻ 5 വക്ത നിസ്കരിക്കുന്നുണ്ട്, ഞാൻ അത്യാവശ്യം ദിക്ര് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാനല്ല പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. റജബ് മാസത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കുക, എന്തൊക്കെ അക്രമങ്ങളാണ് ഈ ഭൂമി തലത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യഭിചരിക്കുന്നില്ലായിരിക്കാം, കള്ളു കുടിക്കുന്നില്ലായിരിക്കാം, നിസ്കരിക്കുന്നുണ്ടാകാം, നോമ്പ് നോൽക്കുന്നുണ്ടാകാം, പക്ഷേ നാം ഗൈബത്ത് പറയുന്നുണ്ടെങ്കിൽ അത് വ്യഭിചാരത്തെക്കാൾ കടുത്തതാണ് എന്ന് മഹത്തുക്കൾ വിശദീകരിക്കാം. തൻ്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയാം, അത് പറയാത്ത ആളുകൾ എത്ര പേരുണ്ടാവും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിൽ? നമീമത്ത് പറയാത്ത ആളുകൾ, കളവിനെക്കുറിച്ച് പരിശുദ്ധ ദീൻ എന്താ പറയുന്നത്? ഈമാനും കളവും ഒരു മനുഷ്യനിൽ യോജിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുമ്പോൾ ഒരു ദിവസത്തിൽ എത്ര കളവുകളാണ് നാം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഞാൻ കള്ളു കുടിക്കുന്നില്ല, ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന് വിചാരിച്ചു കൊണ്ട് പോകുമ്പോൾ അള്ളാഹു വിലക്കിയ വളരെ മോശമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച പല കാര്യങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റജബ് മാസത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ദുഷ്കർമ്മങ്ങൾ മുഴുക്കെ ജീവിതത്തിൽ നിന്ന് പാടെ അകറ്റി മാറ്റിയിട്ട് ഒരു നല്ല മനുഷ്യനായി റജബിലേക്ക് പ്രവേശിക്കാൻ നാം ഓരോരുത്തരും തീരുമാനമെടുക്കണം. അതിനുവേണ്ടിയാണ് റജബ് പിറക്കുന്നതിനും ഒരാഴ്ച മുമ്പേ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. നമുക്ക് ഒരുപാട് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ക്ലാസുകളൊക്കെ നാം കേട്ടുപോകുന്നു, പക്ഷേ പവിത്രമായ അള്ളാഹുവിൻ്റെ മാസങ്ങൾ കടന്നു വരുമ്പോൾ ആ മാസങ്ങളെ അള്ളാഹു ആദരിച്ച വിധത്തിൽ, അള്ളാഹു സ്നേഹിച്ച വിധത്തിൽ അതിനെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കണം.